പിണറായി നവകേരള സദസ് നടത്തിയപ്പോൾ റോഡിൽ ഗതാഗത തടസ്സം, പട്ടിണി പാവങ്ങളെ വലയ്ക്കുന്നു, രോഗികൾക്ക് പ്രശ്നം, മരം മുറിച്ചു മാറ്റുന്നു തുടങ്ങി എന്തൊക്കെയാണ് പറഞ്ഞും ചെയ്തും കൂട്ടിയത്. പിണറായിക്കും മന്ത്രിസഭയ്ക്കും ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് മോദി ഭക്തർക്ക് ഹാലിളകി നടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കൊച്ചി നഗരത്തെ ദിവസം മുഴുവനും ഗതാഗത കുരുക്കിലാക്കിയിരുന്നു. നഗരത്തിലെ രണ്ട് പ്രധാന റോഡുകൾ കെട്ടിയടച്ചായിരുന്നു മോദിയുടെ റോഡ് ഷോ. ഇത് നഗരത്തിലുണ്ടാക്കിയ കുരുക്ക് ചില്ലറയൊന്നുമല്ല. റോഡ് ഷോയിൽ ജനറൽ ആശുപത്രിയിലേക്കുള്ള രോഗികൾ ഉൾപ്പെടെയുള്ളവർ വലഞ്ഞു. ആശുപത്രിയിലേക്ക് കടക്കാൻ പോലും രോഗികൾക്ക് പറ്റിയില്ല. റോഡ് ഷോയ്ക്കെതിരെ SFI പ്രവർത്തകർ ലഘുലേഖ വിതരണം ചെയ്ത എറണാകുളം ലോ കോളേജിന്റെ ഗേറ്റ് വരെ RSS കാർ തകർത്തെറിഞ്ഞു. മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ഗസ്റ്റ് ഹൌസ് വരെയായിരുന്നു റോഡ് ഷോ നടന്നത്. ജനറൽ ആശുപത്രിയുടെ പ്രവേശന കവാടമായ തെക്കുവശത്തെ ഹോസ്പിറ്റലിൽ റോഡിൽ ചൊവ്വാഴ്ച പകൽ 3 മണി മുതൽ രാത്രി 8 മണി വരെ വാഹന ഗതാഗതം അനുവദിച്ചില്ല. ഇത് രോഗികൾ ഉൾപ്പെടെയുള്ളവരെ വലച്ചു. സുഭാഷ് പാർക്കിന് മുന്നിലെ പാർക്ക് അവന്യൂ റോഡും കെട്ടിയടച്ചു. ഇത് റോഡ് യാത്രയ്ക്കൊപ്പം ബോട്ട് യാത്രികരെ കുരുക്കിലാക്കി. ഹൈക്കോർട്ട് ജംഗ്ഷൻ, MG റോഡ്, രാജാജി ജംഗ്ഷൻ, കലൂർ ജംഗ്ഷൻ, കടവന്ത്ര ജംഗ്ഷൻ, തേവര, മട്ടുമ്മൽ ജംഗ്ഷൻ എന്നീ ഭാഗങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടതോടെ നഗരത്തിനകത്തേക്കും പുറത്തേക്കും വാഹന ഗതാഗതം സ്തംഭിച്ചു. വൈകിട്ട് 6 ആരംഭിക്കുമെന്ന് പറഞ്ഞ റോഡ് ഷോ രാത്രി 7:45 തുടങ്ങിയത്. ഇത് തീരുന്നതുവരെ നഗരത്തിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചില്ല. റോഡ് ഷോ നടക്കുന്ന ഹോസ്പിറ്റലിൽ റോഡിലെ വീടുകളുടെ ഗേറ്റുകൾ ബാരിക്കേഡ് കൊണ്ട് കെട്ടിയടച്ചതിനാൽ താമസക്കാർ വീടിനുള്ളിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നു. നഗരത്തിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഉച്ചയ്ക്ക് ശേഷം അവധി നൽകിയിരുന്നു. വൈകിട്ട് ഓഫീസുകളിൽ നിന്നിറങ്ങിയ ജീവനക്കാർ വാഹനമില്ലാതെ റോഡിൽ നിന്ന് വലയുകയായിരുന്നു. റോഡ് ഷോ കഴിഞ്ഞതോടെ ഹോസ്പിറ്റൽ ജംഗ്ഷനിലും മഹാരാജാസ് ഗ്രൗണ്ട് ജംഗ്ഷനിലും കനത്ത ഗതാഗത കുരുക്കായി. ഇതിലൂടെയൊക്കെ മനസ്സിലാകുന്നത് നിങ്ങൾ രാഷ്ട്രീയ പക പോക്കുകയാണെന്നാണ്. സ്വന്തം കണ്ണിൽ കോലു കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ നിൽക്കുന്നത് അത്ര നല്ല ഏർപ്പാടല്ല. നിങ്ങൾ ചെയ്യുന്ന സകല തെമ്മാടിത്തരത്തെയും പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളവരെ കല്ലെറിയുകയും ചെയ്യുന്ന പ്രവണത മാറ്റണം.